ഉത്തർപ്രദേശ് യോഗിക്ക് അടുത്ത തിരിച്ചടിയുമായി ഇതാ ലോക്ഡൗൺ രംഗത്തെത്തിയിരിക്കുന്നു. യോഗിയുടെ കുതന്ത്രങ്ങളൊന്നും ഇനി പാവപ്പെട്ട ജനങ്ങൾക്ക് മുന്നിൽ നടപ്പാകില്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. കർഷകരുടെ മഹാപഞ്ചായത്തിന് അനുമതി നിഷേധിച്ച് യു പി സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ലോക്ഡൗൺ രംഗത്തെത്തിയിരിക്കുന്നത്. മഹാപഞ്ചായത്തിന്റെ സംഘാടകരായ രാഷ്ട്രീയ ലോക്ഡൗണാണ് തീരുമാനവുമായി എത്തിയത്. അധികൃതരുടെ നിർദ്ദേശം തങ്ങളെ പിന്തിരിപ്പിക്കാൻ പോകുന്നില്ലെന്നാണ് നേതാവായ സുനിൽ റോഹ്ത വ്യക്തമാക്കിയിട്ടുള്ളത്. പോലീസിന് വേണമെങ്കിൽ വെടിവെക്കുകയോ ജയിലിലടയ്ക്കുകയോ ചെയ്യാമെന്നും പക്ഷേ തങ്ങൾ തീരുമാനിച്ച പരിപാടി മാറ്റില്ലെന്നും റോഹ്ത ആഞ്ഞടിക്കുകയുണ്ടായി. അവർക്ക് ഞങ്ങൾക്ക് നേരെ വെടിയുതിർക്കാനോ ജയിലിലടയ്ക്കാനോ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് മുൻകൂട്ടി തീരുമാനിച്ച പരിപാടി ഉപേക്ഷിക്കാൻ പോകുന്നില്ല. സുനിൽ റോഹ്ത ഇന്ത്യൻ എക്സ്പ്രസിനോട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. അഞ്ചാം ഘട്ട മഹാപഞ്ചായത്തിനാണ് ഷെല്ലി ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ യോഗിക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു. കർഷകരുടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനം NDA സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്ക് അത്ര നല്ലതിനല്ല എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതിനാൽ തന്നെയാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതും. January 26 റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടന്ന ട്രാക്ടർ റാലിയിൽ കർഷകർ അച്ചടക്കമില്ലാതെ പെരുമാറിയെന്നും കോവിഡ് നിർദ്ദേശങ്ങൾ ലംഘിച്ചുമെന്നും ആരോപിച്ചാണ് കർഷകർക്ക് അനുമതി നിഷേധിച്ചിരിക്കുന്നത്. കർഷകർ യോഗം ചേരാതിരിക്കാൻ February 4 മുതൽ April 3 വരെയാണ് 144 പ്രഖ്യാപിച്ചിട്ടുള്ളത്. കർഷക പ്രതിഷേധം അടിച്ചമർത്താൻ യു പി സർക്കാർ സമരസ്ഥലത്തേക്കുള്ള വൈദ്യുതിയും വെള്ളവും തടസ്സപ്പെടുത്തിയപ്പോൾ കർഷകർ വിളിച്ചു ചേർത്ത മഹാപഞ്ചായത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചത്. BJP വലിയ സ്വാധീനമുള്ള മുസാഫർ നഗരത്തിൽ കർഷകർ നടത്തിയ മഹാപഞ്ചായത്തിൽ ജാഡ് സമുദായത്തിൽ നിന്നുള്ള ആളുകൾ പങ്കെടുത്തതും പിന്തുണച്ചതും BJP വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ജാഡ് സമുദായത്തിന് മേൽക്കൈയുള്ള പശ്ചിമ UPയിലെ 10 ജില്ലകളിൽ നിന്നും മുസാഫർ നഗരങ്ങളിലേക്ക് കർഷകർക്ക് പിന്തുണയുമായി ആളുകൾ എത്തിയിരുന്നു. എന്നാൽ അതൊന്നും BJP അത്ര നല്ലതിനല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ്. നിയമങ്ങൾ പിൻവലിക്കാതെ പിന്നോട്ട് പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് കർഷക സമൂഹം. ഇനിയും ഒരു നടപടിയും സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പടിയിറക്കത്തിനായി തയ്യാറെടുത്തോളൂ കേന്ദ്ര സർക്കാരെ. അതിനുള്ള കരുക്കളാണ് ഇപ്പോൾ സമരമുഖത്ത് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.